ഹൈ ഹലോ, വെൽക്കം ബാക്ക് ടു വാക്കി ഡ്രസ്. അപ്പൊ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൗഹൃദത്തിനെ കുറിച്ചിട്ടാണ്. സൗഹൃദം നമ്മുടെ വീട് മുതൽ സ്കൂള്, കോളേജ്, പണിസ്ഥലങ്ങൾ എവിടെയാണെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സൗഹൃദം. അല്ലെ, സൗഹൃദമില്ലാതെ നമ്മുടെ ജീവിതമില്ല എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ അവിടെ ഒരു സൗഹൃദം രൂപപ്പെടുകയാണ്. പക്ഷെ ഈ ഒരു സൗഹൃദം ചില സമയത്ത് നമുക്ക് എട്ടിന്റെ പണികൾ തരാറുണ്ട്, രസകരമായിട്ടുള്ള പണികൾ തരാറുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ അടുത്തിടെ കണ്ട കുറച്ച് വീഡിയോസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എന്തായാലും ഈ പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയർ ആണ് അല്ലെ. ഗേൾഫ്രണ്ട്സ് കൂടെ ഉള്ളപ്പോൾ എത്ര പരീക്ഷിക്കപ്പെട്ട സമയമാണെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് വേസ്റ്റ് ഫ്രണ്ട്സ് ആക്കുന്ന കുറെ കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് ആ ഒരു മെസ്സേജ് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ പണ്ട് പോണ്ടിശ്ശേരി ട്രിപ്പിന്റെ സമയത്ത് ഗേൾഫ്രണ്ട് പോവണ്ട എന്ന് പറഞ്ഞ് വരാതിരുന്നവൻ. എന്തായാലും അവനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. നെവർ ട്രസ്റ്റ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന ടാഗോടുകൂടി ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. വളരെ ക്ലിയർ ആണ്. കാരണം എന്താണെന്നറിയാമോ? ഏത് സമയവും ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു പണി പ്രതീക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കൈവിരലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു, അതിനിടയ്ക്കൂടെ ആ കൊച്ചിന്റെ കൈ കടത്തുന്നു. ആ കടത്തി കഴിയുമ്പോഴത്തേന് എന്തോ വലിയ സംഭവം ഇപ്പൊ സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷയോടെയാണ് ഇവൻ ഈ കൈ അങ്ങനെ കടത്തുന്നത്. ആ സമയത്ത് കൂടെ നിന്നവൻ കൈയിലേക്ക് തുപ്പുന്നു. അതാണ് സംഭവം. അതായത് ഒരു പണി എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലെ ഏറ്റവും കംഫോർട്ട് സോണിൽ നമുക്ക് അങ്ങനെ ഒരു പണി പ്രതീക്ഷിക്കാമല്ലേ. അതല്ല ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തു പോകുന്ന കാര്യങ്ങളാണ് എങ്കിലും രസമായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് തവണ കണ്ടിട്ടുള്ളതായിരിക്കും അല്ലെ. ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ആദ്യം നമ്മുടെ ഇതിൽ ആദ്യം ഈ കൈ കൊണ്ടിരുന്നയാൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണ് മറ്റേ ആളുടെ കൈ പിടിച്ച് ആ ഒരു ചൂടുള്ള സാധനത്തിലേക്ക് കൊണ്ടുവന്ന് അമർത്തുന്നത്. അപ്പം ഇതും സൗഹൃദത്തിന്റെ ഒരു ലെവൽ തന്നെയാണല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്ഡിച്ച് നമ്മൾ മേക്കേഴ്സ് സീനൊക്കെ കാണാറില്ലേ. പല സാഹചര്യങ്ങളിലും സിറ്റുവേഷൻ എന്താന്ന് പോലും മനസ്സിലാക്കാതെ ആയിരിക്കും പല മേക്കേഴ്സ് സീനുകളും വരാറുള്ളത് അല്ലെ. അതുപോലെ തന്നെയാണ് സൗഹൃദമാണ് ഇതിനെല്ലാം ഒരു ആധാരം എന്ന് പറയുന്ന സംഭവം അല്ലെ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് അടുത്തിടെ കണ്ടപ്പെട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഈ ഒരു പാട്ടിന് ഒരു പ്രത്യേക വികാരം ഉണ്ടല്ലേ, പച്ചക്കിളികൾ. ആ ഓക്കെ, അതോടെ നിൽക്കട്ടെ. എന്തായാലും ഇതൊരു ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരുടെ സന്തോഷമാണ് കേട്ടോ. നമുക്കൊരു ഗ്യാങ് ഉണ്ടായിരിക്കും എപ്പോഴും. നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മള് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്ക് ആ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും ഒരു സന്തോഷം തോന്നുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ആളുകൾ കൂടുന്നതനുസരിച്ച് സൗഹൃദങ്ങൾ കൂടുന്നു, സൗഹൃദം കൂടുന്നതനുസരിച്ച് സന്തോഷം കൂടുന്നു. നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ സന്തോഷത്തിലും എല്ലാം നമുക്കുള്ളത് ഈ ഒരു സൗഹൃദം മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ കണ്ടത് സൗഹൃദത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ശ്രദ്ധിച്ച വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാം. കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ റോബിൻ.